ഹൈദരാബാദ് സർവകലാശാലയിൽ ഒരു ഗവേഷക വിദ്യാർത്ഥി. അതായിരുന്നു തൂങ്ങി മരിക്കുമ്പോൾ രോഹിത് വിമുലയുടെ വിലാസം. പക്ഷെ കേരളത്തിലെ പ്രബുദ്ധ സമൂഹം ദളിതൻ എന്ന നിലയ്ക്കാണ് രോഹിത് വിമുലയെ അടയാളപ്പെടുത്തിയത്. ദളിതനല്ല, രോഹിത് ഒരു മനുഷ്യനാണെന്നവരെ തിരുത്താൻ കഴിയുന്ന ആരും ആ പ്രബുദ്ധ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. ജാതിയാൽ കൊല ചെയ്യപ്പെട്ട രോഹിത് വിമുല, ഇങ്ങനെയൊക്കെ തലക്കെട്ട് ചാർത്തി രോഹിതിന്റെ ദാളിത്യത്തെ പല ഓൺലൈൻ പോർട്ടലുകളും ആഘോഷിച്ചു. സാഹിത്യം ചാലിച്ച കുറിപ്പുകളും കവിതകളും കഥകളും ലേഖനങ്ങളുമാക്കിക്കൊണ്ട് ആ രോഹിത് വിമുലയെ ഫേസ്ബുക്കിലൂടെ വിറ്റ് ധാരാളം പേർ ലൈംഗിക സമ്പത്ത് സ്വന്തമാക്കി. അതിനൊന്നും കഴിയാത്തവർ പരിശുദ്ധ മുതലക്കണ്ണീർ നിർനാണം ഒഴുക്കി. ഏതെല്ലാം നിലയിലുള്ള പ്രഹസനങ്ങൾ ഇവിടെ കാഴ്ചവെക്കപ്പെട്ടു അല്ലേ? ശരിയല്ലേ? മാറി നിറയെ മുലകളുള്ള ഒരു ചേച്ചിപ്പെണ്ണ് വിമുലയുടെ വേർപാട് നൽകിയ കടും ദുഃഖമാറ്റിയത് നിക്കർ ഊരിയെറിഞ്ഞാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാളുകളോളം അലസിപ്പൂമരച്ചോട്ടിൽ നീണ്ടു നിവർന്നു കിടന്ന ആ നിക്കറു വർജക അവിടെ കിടന്നുകൊണ്ട് രോഹിത്തിന്റെ ദാളിത്യ സ്മരണകൾ ഇടതടവില്ലാതെ ഫേസ്ബുക്കിലേക്ക് അയവിറക്കി ഇട്ടുകൊണ്ടിരുന്നു. ആ ചേച്ചിപ്പെണ്ണിനെ പിറന്നമട്ടിൽ പൊതിഞ്ഞ് കുഞ്ഞാങ്ങളമാർ അവളെ തലങ്ങും വിലങ്ങും ആശ്വസിപ്പിച്ചു കളഞ്ഞു. പുരോഗമന ബുദ്ധരായിട്ടുള്ള ചെകുവേരക്കിടാങ്ങൾ ആശ്വസിപ്പിക്കാനുള്ള തങ്ങളുടെ ഊഴം കാത്ത് ആ നിക്കറു വർജകയുടെ ചുറ്റും ആർത്തിയോടുകൂടി ചുരമാന്തി നിന്നു. അങ്ങനെ എത്രയോ ആളുകൾ ഏതെല്ലാം വിധത്തിൽ രോഹിത് വിമുലയെയും അദ്ദേഹത്തിന്റെ ദാളിത്യത്തെയും ഈ നാട്ടിലിട്ട് ആഘോഷിച്ചു. രോഹിത് വിമുല ഒരിക്കലും കൊല്ലപ്പെട്ടതായിരുന്നില്ല, അതൊരു ആത്മഹത്യയായിരുന്നു. രോഹിത്തിനെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ സത്യസന്ധമായി അന്വേഷിച്ചാൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ആയിരിക്കില്ല കണ്ടെത്തപ്പെടുക. എന്നാൽ രോഹിത് വിമുലയുടെ വിയോഗത്തിന് വിപണി മൂല്യമുണ്ടെന്ന് കണ്ടെത്താൻ ഇടത് ഉൽപ്പതിഷ്ണുക്കളെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ ജാതിയാണ്, അല്ലെങ്കിൽ രോഹിത് വിമുലയുടെ ദാളിത്യമാണ്. ശരി, ഹൈദരാബാദിൽ നിന്ന് പൂക്കോട്ടേക്ക്, അല്ലെങ്കിൽ രോഹിത്തിൽ നിന്ന് സിദ്ധാർത്ഥനിലേക്ക് നമുക്ക് പോകാം. പൂക്കോട് മൃഗവൈദ്യ കോളേജിലെ ഒരു വിദ്യാർത്ഥി തൂക്കിക്കൊല്ലപ്പെടുമ്പോൾ അതായിരുന്നു സിദ്ധാർത്ഥന്റെ വിലാസം. തൂങ്ങിമരിച്ച രോഹിത് വിമലയെ ഓർത്ത് മുതലവിലാപം മുഴക്കിയ ആരും സിദ്ധാർത്ഥന്റെ ദാരുണാന്ത്യത്തെപ്പറ്റി സാഹിത്യ രചനയ്ക്ക് നിന്നില്ല. നമ്മുടെ നിക്കറു വർജക അലസിപ്പൂമരത്തിന്റെ ചുവട്ടിൽ വിലാപ പുരസരം കാലുവിടർത്തൽ കർമ്മം കഴിപ്പിച്ചില്ല. നവകേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണപ്പെടുന്ന ചെകുവേരക്കിടാങ്ങൾ സമ്പൂർണ്ണ നിശബ്ദതയിലാണ്. ജാതിയും മതവും നോക്കി മാത്രം സംഭവങ്ങളോട് പ്രതികരിക്കുന്ന ഇന്നാട്ടിലെ പുരോഗമന ബുദ്ധരുടെ അവഗണനയ്ക്ക് ഇരപ്പെടാൻ മാത്രം ഔന്നത്യം ആരോപിക്കാവുന്ന ഒന്നായിരുന്നില്ല ജന്മവശാൽ സിദ്ധാർത്ഥൻ പേറിയിരുന്ന ജാതി. സാവർണ്യത്തിളക്കമോ മാടമ്പിത്വമോ ഉള്ളതായിരുന്നില്ല അത്. എന്നിട്ടും നിഷ്കരുണം പ്രബുദ്ധ സമൂഹം സിദ്ധാർത്ഥനെ അവഗണിച്ചു. രോഹിത് സ്വയം ജീവിതത്തിന് അറുതി വരുത്തിയ ആളാണ്. എന്നാൽ സിദ്ധാർത്ഥൻ അതിക്രൂരമായ നിലയിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരപ്പെട്ടും വിശന്നു പൊരിഞ്ഞും ദാഹിച്ചു വലഞ്ഞും കൊല്ലപ്പെടുകയായിരുന്നു. ഒരുപക്ഷേ സ്വന്തം മരണത്തെ അനുഗ്രഹമായി അനുഭവിക്കാൻ പ്രേരിപ്പിക്കുന്ന അത്രയും ക്രൂരമായിട്ടുള്ള നിലയിലാവും ആ കുട്ടി ഉപദ്രവിക്കപ്പെട്ടത്. സഹജീവിയും സഹപാഠിയും സഹവാസിയുമായിട്ടുള്ള സിദ്ധാർത്ഥനെ കൊല്ലാനൊരുക്കുന്നത് നൂറുകണക്കിന് കുട്ടികൾ പ്രതിഷേധം കൂടാതെ കണ്ടുനിന്നു. നഗ്നനാക്കപ്പെട്ടവന്റെ ശരീരത്തിൽ നിന്നും വേദനയുടെ എത്രയോ ആയിരം പൂമ്പാറ്റകളാവും സഹായ യാചനയോടെ അവരെ തേടി ചെന്നിരിക്കുക, നൂറുപേരെയും തേടി ചെന്നിരിക്കുക. ഒരാളുടെ മനസ്സാക്ഷിയെപ്പോലും, അതിൽ ഓരോട്ടയാളുടെ മാനവിക ബോധത്തെ പോലും ഒന്ന് തൊട്ടുണർത്താൻ വേദനയുടെ ആ പൂമ്പാറ്റകൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ തോന്നുന്നു, അതാണ് ഈ നാട് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണിയെന്ന്. നവകേരളത്തിന്റെ നാളത്തെ തലമുറ എങ്ങനെയുള്ളവരാണെന്ന് ആ പൂക്കോടൻ ബോയ്സ് നമ്മോട് പറയുന്നുണ്ട്. ഏതാനും കൊടും ക്രൂരരായിട്ടുള്ള വ്യക്തികളെ തടയാൻ നൂറുകണക്കിന് വരുന്ന ആ അടിമക്കൂട്ടത്തിന് സാധിച്ചില്ലെങ്കിൽ അവർ എന്തു മനുഷ്യരാണ്, എന്തു തരം മനുഷ്യരാണ്? നാളത്തെ മൃഗചികിത്സകരാവേണ്ടവർ മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന നിലയിൽ മനുഷ്യജീവിതം നയിക്കുന്നത് ഈ നാടിന്റെ ഗതികേട് തന്നെയാണ്. മൃഗമാവാൻ പോലുമുള്ള യോഗ്യതയില്ലാത്ത ഇത്തരം ഗൈക്കളും ബ്രോക്കളുമാണ് നവകേരളത്തിന്റെ ഭാവി ഭീഷണി. അനീതിയും അന്യായവും പ്രവർത്തിക്കുന്നവരെക്കാൾ അനീതിയും അന്യായവും ഒക്കെ പ്രതിഷേധം കൂടാതെ സഹിക്കുന്നവരാണ് സമൂഹത്തിന് കൂടുതൽ അപകടമാവുന്നത്. ഈ ചെകുവേരക്കിടാങ്ങൾ പുളയ്ക്കുകയും പ്രീണനപ്രിയൻ മരമനനായിരിക്കുകയും മലയാളം പറയുന്ന താലിബാനികൾ ഉഗ്രകരുത്തരായി വരാഹ വിഹാരം നടത്തുകയും ചെയ്യുന്ന ഈ ഹരിത നവകേരളത്തിൽ പ്രാണഭയം കൂടാതെ പോങ്ങനിങ്ങനെ കുരയ്ക്കുന്നതിന് കാരണം ഈ നാടിനാപത്തു പകരുന്നവരുടെ ഒപ്പം ഞാൻ ഉണ്ടാവാൻ പാടില്ലെന്ന എന്റെ ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്റെ ജന്മനാട്ടിൽ അഭയാർത്ഥിയോ അടിമയോ ആയി ജീവിതം കഴിക്കാൻ എനിക്ക് സൗകര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണത്. അല്ലാതെ അതിനു പിന്നിൽ ധീരതയോ കരുത്തോ ഇരട്ടച്ചങ്കോ അല്ല ഉള്ളത്. അപാരമായിട്ടുള്ള ആത്മബോധം, അളവില്ലാത്ത ആത്മാഭിമാനം, അതുകൊണ്ട് മാത്രമാണ് പോങ്ങനിങ്ങനെ പറയുന്നത്. അടിമ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ അടിമ ബുദ്ധി കൊണ്ട് ആയുർദൈർഘ്യം സമ്പാദിക്കുന്നതിനേക്കാൾ ഭേദം
അനീതിക്കെതിരെ കുരച്ചുകൊണ്ട് ചത്തു മടങ്ങുന്നതാണ്. അങ്ങനെ ചിന്തിക്കുന്നവരുടെ എണ്ണം എത്ര കണ്ടു കൂടുന്നോ, അനീതി പ്രവർത്തിക്കുന്നവരുടെ കരുത്ത് അത്ര കണ്ടു ചോരും, അത്ര കണ്ടു ചോരും. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, സിദ്ധാർത്ഥനെ കൊന്നവർ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ചെങ്കുണ്ടന്മാരായിട്ടുള്ള ആ പീറകളല്ല, അല്ലെങ്കിൽ ആ പീറകൾ മാത്രമല്ല. ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ മണിക്കൂറുകളോളം ഉപദ്രവിച്ച് ഘാതക കൂട്ടം കൊലയ്ക്ക് മുൻപുള്ള ബാഹ്യ ലീലകൾ സിദ്ധാർത്ഥന് മേൽ നടത്തുന്നത് കണ്ട് പ്രതികരിക്കാതെ നിന്ന ആ ചെകുവേരക്കിടാങ്ങളില്ലേ, 100 വരുന്ന ആ ചെകുവേരക്കിടാങ്ങൾ, അല്ലെങ്കിൽ 100-ൽ വരുന്ന ആ ചെകുവേരക്കിടാങ്ങൾ, അവരാണ്, ആ ചെകുവേരക്കിടാങ്ങളാണ് യഥാർത്ഥ കുറ്റക്കാർ. കൺമുന്നിൽ നടക്കുന്ന അനീതിയും അന്യായവും പ്രതിഷേധം കൂടാതെ സഹിച്ച ആ നികൃഷ്ട ജന്മങ്ങളാണ് യഥാർത്ഥ ഘാതകർ. സ്വന്തം തടിക്ക് നോവുമ്പോൾ മാത്രം ഉണരേണ്ട ഒന്നല്ല ധാർമ്മിക ബുദ്ധിയും നീതിബോധവും. സഹജീവിയുടെ ശരീരം സഹിക്കുന്ന ഉപദ്രവം നമുക്ക് വേദന പകരണം. സഹജീവിയുടെ മേനി മുറിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തം പൊടിയണം. എങ്കിലേ നമ്മൾ മനുഷ്യരാവൂ, എങ്കിലേ നമ്മൾ മനുഷ്യരാവുകയുള്ളൂ. സിദ്ധാർത്ഥനെ കൊല്ലുന്നത് അനിമൽ മൂവി കാണുന്ന ലാഘവത്തോടെ കണ്ട് ആസ്വദിച്ച ഭാവി മൃഗവൈദ്യന്മാർ കൂടിയായിട്ടുള്ള ആ പൂക്കോട് ബോയ്സ് ഒട്ടും തന്നെ മനുഷ്യരായിരുന്നില്ല, ഒട്ടും തന്നെ മനുഷ്യരായിരുന്നില്ല. അതും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, ശരിയല്ലേ? അബദ്ധവശാലെങ്ങാനും ഒരു കാളയുടെ ചവിട്ടേറ്റ ഏതെങ്കിലും ഒരു ഉത്തരേന്ത്യക്കാരന്റെ കാലൊന്നൊടിഞ്ഞാൽ പോലും മാനവികതയിൽ മൂർച്ഛിച്ച് മോഹാത്സ്യപ്പെടുന്നവരാണ് പ്രബുദ്ധ മലയാളികൾ. അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മലയാളി പശുവിന് കഴുത്തുപോലും നഷ്ടപ്പെടാൻ ഇടയുണ്ട്. മലയാളി പശുവിനാണെങ്കിൽ ഉത്തർപ്രദേശോ ഉത്തരേന്ത്യയോ ഒന്നും അറിയുക പോലുമില്ല. എന്നാലും നാലുകാലിൽ നടന്ന ആ പശു നാട്ടുകാരുടെ പാത്രത്തിൽ ആവി പറത്തുന്ന ബീഫായി കിടക്കും. എന്ന് മാത്രവുമല്ല, 10,000 മെഴുകുതിരികളുടെ തലയിൽ തീ കൊടുക്കാൻ വരെ ഇവിടെ ആളുകൾ തയ്യാറാവും. എന്നാൽ വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അഭിമന്യുവിന്റെ ഹൃദയം തുളച്ചവനെതിരെ ആരും പ്രതിഷേധിക്കില്ല. അഭിമന്യുവിന്റെ ആത്മാവിനായി ആരും മെഴുകുതിരിയും തെളിയില്ല, ഒരൊറ്റ മെഴുകുതിരി പോലും തിളക്കില്ല. അഭിമന്യുവിന്റെ ഘാതകരെ വിമർശിച്ചാൽ മതേതരത്വത്തിന് വേദനിക്കുമെന്നാണ് പ്രബുദ്ധ സമൂഹത്തിന്റെ പക്ഷം. അങ്ങനെ പറയാനാണെങ്കിൽ ആരുടെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പ്രബുദ്ധരെ നമുക്ക് മറക്കാം, നിക്കർ വർജകരെ നമുക്ക് അവഗണിക്കാം, ചെങ്കുണ്ടന്മാരായിട്ടുള്ള ചെകുവെറിയന്മാരെ നമുക്ക് കണ്ടില്ലെന്ന് വെക്കാം. എന്നാൽ നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ എവിടെ പോയി? ആൾക്കൂട്ടം വിചാരണ ചെയ്തു കൊന്ന സിദ്ധാർത്ഥന്റെ ആത്മാവ് അവഗണനയുടെ ഇരുളിൽ പരിഹാസ്യമായി നിലകൊള്ളുന്നത് അവരും കാണുന്നില്ലേ? അവരും കാണുന്നില്ലേ? ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഫേസ്ബുക്കിലും ട്വിറ്ററിലുമൊക്കെ ഓരോ പ്രതിഷേധ പോസ്റ്റ് നാട്ടി തീർക്കാവുന്നതാണോ പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരുടെ ചുമതലകൾ? അങ്ങനെയാണോ അവർ കരുതുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? തെരഞ്ഞെടുപ്പിന്റെ വരവ് പ്രമാണിച്ച് സമരാജ്ഞിക്ക് തിരികൊളുത്തിയിട്ടുള്ള കോൺഗ്രസുകാരോട് എന്തെങ്കിലും ഒന്ന് പറയാമെന്ന് വെച്ചാൽ ദേശീയ ഗാനം പോലും, നമ്മുടെ ദേശീയ ഗാനം പോലും നേരെ ചൊവ്വേ ചൊല്ലാനറിയാത്ത ആ സാധുക്കളോട് എന്തു പറഞ്ഞിട്ടുണ്ട്? എന്നാലും കെ സുധാകരൻ സാറിനോടൊരു അഭ്യർത്ഥന ഈ പോകാനുണ്ട്. താങ്കൾ സതീശന് നൽകിയിട്ടുള്ള ആ മര്യാദയുടെ പകുതിയെങ്കിലും ചെങ്കുണ്ടന്മാരായിട്ടുള്ള ചെകുവെറിയന്മാർക്കായി സമർപ്പിക്കണം കേട്ടോ. തീർച്ചയായിട്ടും വേണം. ആളുന്ന സമരാജ്ഞി കെടുത്തുകയൊന്നും വേണ്ട, അത് നല്ലോണം നല്ലോണം ആളട്ടെ. പക്ഷെ സ്വല്പം മര്യാദ അത് ആ ഹീനജന്മങ്ങൾക്ക് നൽകണം, അത്രയെങ്കിലും നൽകണം, സ്വല്പം മര്യാദ. പിന്നെ നമ്മുടെ കെ സുരേന്ദ്രൻ ജി സാറിന് മുന്നിൽ പ്രത്യേകിച്ച് ഒരു അഭ്യർത്ഥനയും ഈ പോകാനില്ല. കാരണം ഹിന്ദുക്കളെ ഉണർത്താൻ തന്നെ ജിമാർക്ക് നേരം തികയുന്നില്ല. അതിനിടയിൽ ഇമ്മാതിരി ചീളു കേസിലൊന്നും തലയിടാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കില്ലെന്ന് പോകാൻ വളരെ നന്നായിട്ടറിയാം. എങ്കിലും കിടുക്കൻ ചില പ്രസ്താവനകളെയൊക്കെ തിരുവായ തുറന്ന് പുറത്തു വിടാനുള്ള മഹാമനസ്കത സുരേന്ദ്രൻ ജി സാർ കാണിച്ചത് പോകാൻ കാണാതെ ഇരിക്കുന്നില്ല, വളരെ സന്തോഷം. എങ്കിലും ഒരു കാര്യം സുരേന്ദ്രൻ ജി സാർ ഓർമ്മയിൽ സൂക്ഷിക്കണം, എന്താണ് യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥന് സംഭവിച്ചതെന്നും എത്രത്തോളം ഭയവും വേദനയും അപമാനവും അനുഭവിച്ചാണ് ആ യുവാവ് സ്വന്തം മണ്ണിൽ നിന്നും കൊല്ലപ്പെട്ടു മടങ്ങിയതെന്നും പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത സുരേന്ദ്രൻ ജി സാറിനും സംഘത്തിനുമുണ്ട്. അതൊരിക്കലും മറക്കരുത്. കാരണം നിങ്ങളോളം ദേശീയ ബുദ്ധിയും രാജ്യസ്നേഹവും മറ്റൊരു കൂട്ടർക്കുമില്ലെന്നാണല്ലോ അവകാശവാദം. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഒരു പൗരൻ രാജ്യവിരുദ്ധരും ദേശവിരോധികളുമായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാൽ പരസ്യ വിചാരണ ചെയ്ത് കൊല്ലപ്പെടുമ്പോൾ മറ്റാരേക്കാൾ അതിനോട് ആത്മാർത്ഥമായി പ്രതികരിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. എക്കാലവും നമുക്ക് മുന്നിൽ രാജ്യവിരുദ്ധരും സാമൂഹ്യ ദ്രോഹികളുമായി മാത്രമേ കമ്മ്യൂണിസ്റ്റുകൾ കഴിഞ്ഞിട്ടുള്ളൂ. അവരിൽ നിന്ന് നീതിയും ന്യായവും ധർമ്മവും ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. മൂർഖൻ പേർന്ന പത്തിയും വിഷവും പോലെ സാമൂഹ്യ ദ്രോഹവും മനുഷ്യവിരുദ്ധതയും കമ്മ്യൂണിസ്റ്റുകൾക്ക് പ്രകൃതിയാലുള്ളതാണ്.
അല്ലെ, മൂർഖനെ മൂർഖനായി കണ്ട് കൈകാര്യം ചെയ്യുകയോ കരുതലെടുക്കുകയോ അല്ലെങ്കിൽ കാട്ടിലേക്ക് തുരത്തുകയോ ചെയ്തില്ലെങ്കിൽ നാടിനെന്നും അത് ഭീഷണിയാണ്. മൂർഖൻ ചുരുണ്ടുകിടക്കുന്ന തലയിണയിൽ തലചായ്ച്ച് പൗരന്മാർ ഉറങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ദേശീയവാദികളെന്ന് അവകാശപ്പെടുന്ന സ്വയം പ്രഖ്യാപിത രാജ്യസ്നേഹികളുടെ ബാധ്യതയാണ്. അതാണ് പോമന് പറയാനുള്ളത്. ഹിന്ദുക്കളെ ഒന്നടങ്കം പിടിച്ചുണർത്താൻ നിൽക്കുന്ന നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ആദ്യം ഹിന്ദുവിനെ ഉണർത്തലാണോ അതോ ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് അവരെ തള്ളിവിടാൻ ഒരുങ്ങുന്നവരെ ഒതുക്കലാണോ വേണ്ടത്? ഈ PFIയെ നിരോധിച്ചുകൊണ്ട് SDPയെ ഇവിടെ നിലനിർത്തി, അതെന്തുകൊണ്ട്? അതുകൊണ്ട് എന്ത് ഗുണം? ആർക്കെന്ത് പ്രയോജനം? ഈ ബീവറേജ് ഔട്ട്ലെറ്റുകളെല്ലാം പൂട്ടിയിട്ട് ബാറുകൾ നിലനിർത്തിയാൽ അത് മദ്യനിരോധനമാകുമോ? ബീവറേജിൽ കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾ കൂടി ബാറിലേക്ക് വരുമെന്ന് മാത്രം. ബാറുകാർക്ക് അത് ലാഭം, അതല്ലേ സംഭവിക്കുകയുള്ളൂ. അത് തന്നെയല്ലേ ഇവിടെയും പറ്റിയിരിക്കുന്നത്. അരിയും മലരും കുന്തിരിക്കവുമൊക്കെ PFI വഴി വിറ്റുകൊണ്ടിരുന്നവന്മാർ കൂടും കുടുക്കയും എടുത്തുകൊണ്ട് ഇപ്പോൾ കമ്മിപാളയത്തിലേക്ക് ചേക്കേറി. അവിടെയാണ് പൊറുതി. എന്ത് ഗുണം? ആർക്ക് ലാഭം? കോൺഗ്രസ് മുക്ത ഭാരതം വിഭാവനം ചെയ്യുന്ന ജിമാരുടെ ദേശസ്നേഹവും ഹിന്ദുപ്രേമവും സത്യമാണെങ്കിൽ അരിയും മലരും കുന്തിരിക്കവും വിൽക്കുന്നവന്മാർ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഇടതുപാളയം എരിക്കുകയാണ് ആദ്യം വേണ്ടത്. അതല്ലേ ആദ്യം ചെയ്യേണ്ടത്. അതിനു പകരം ഒരു വട്ടം കൂടി LDFന് അവസരം കിട്ടിയാൽ ഹിന്ദുക്കൾ പൊറുതി മുട്ടി കൂട്ടത്തോടെ ഉണർന്നോളും എന്ന് വിചാരിക്കുന്നത് ശുദ്ധ മനുഷ്യവിരുദ്ധതയാണ്. അത് അരിയും മലരും കുന്തിരിക്കവും നിൽക്കുന്നവന്മാരെക്കാൾ വലിയ ക്രൂരതയുമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് 5 കൊല്ലം എന്നത് വളരെ വലിയ കാലയളവാണ്. 5 കൊല്ലം വളരെ വലിയ കാലയളവാണ്. മാന്യമായും സമാധാനമായും സ്വസ്ഥമായും മനുഷ്യനിവിടെ ജീവിച്ചു മരിക്കണം. അത് വേണം. മനുഷ്യവിരുദ്ധരും സാമൂഹ്യദ്രോഹികളുമായിട്ടുള്ള സകല ശക്തികളെയും തുരത്താനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. അതിന് കഴിയില്ലെങ്കിൽ അറിയാവുന്ന പണിക്ക് പോകണം, അല്ലെങ്കിൽ ഒരു സാധാ ഹിന്ദുവിനെ പോലെ കിടന്ന് അങ്ങ് ഉറങ്ങണം, നന്നായി ഉറങ്ങണം. ഈ അഭിമന്യുവും സിദ്ധാർത്ഥനുമൊക്കെ ഹിന്ദുക്കളായിരുന്നു. അവരുടെ രാഷ്ട്രീയം ഏതുമാവട്ടെ, ഹിന്ദുവിന് വേണ്ടി നിലകൊള്ളുന്നവർ അവരുടെയും സംരക്ഷകരായിരിക്കണം. വേണ്ടേ, സ്വന്തം മണ്ണിൽ അഭിമാനത്തോടെ സ്വന്തം ജീവിതം ജീവിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുമിത്രാദികളോടെങ്കിലും നിങ്ങൾ ഉത്തരവാദിത്തം കാണിക്കണം. അത് വേണ്ടതല്ലേ? അവരൊക്കെ അനുഭവിച്ച അനീതികൾക്ക് പരിഹാരം കാണണം. പഴമൊഴിയെ അടിസ്ഥാനപ്പെടുത്തി അല്ലെന്നേ ആരും രാഷ്ട്രീയ തന്ത്രം മെനയേണ്ടത്. ശത്രുവിന്റെ ശത്രുമിത്രം എന്ന പഴമൊഴിയെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്ന ജീമാരോടാണ് പോങ്ങിനിത് പറയുന്നത്. രാജ്യത്തിന്റെ ഭരണം കൈയാളുന്ന കൂട്ടരാണല്ലോ നിങ്ങൾ. ഫാസിസ്റ്റുകൾ എന്ന അംഗീകാരം നിങ്ങൾക്ക് ചുളിവിൽ ലഭിച്ചിട്ടുമുണ്ട്. ആ അംഗീകാരത്തിന് അർഹരാണെന്ന ബോധ്യം പൊതുസമൂഹത്തിന് നൽകാൻ കഴിയുന്ന പല അവസരങ്ങളും പലപ്പോഴായി നിങ്ങൾക്ക് മുന്നിൽ വന്നുപെട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാ അവസരങ്ങളെയും നിങ്ങൾ വളരെ സമർത്ഥമായി പാഴാക്കി കളഞ്ഞു. ഏറ്റവും ഒടുക്കം ഇപ്പോൾ നിങ്ങളുടെ ഫാസിസ്റ്റ് ശേഷിക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് സിദ്ധാർത്ഥന് അനുഭവിക്കേണ്ടി വന്ന കൊടും ക്രൂരത. ഉണ്ടോ 4 ആള് കാണുക പുറത്തെടുക്കാൻ പറ്റുന്ന നിലയ്ക്ക് സ്വല്പം ഫാസിസവും മറ്റും നിങ്ങളുടെ കൈവശം ഉണ്ടോ? ജന്മനാട്ടിൽ സഹജീവികളുടെ കൺമുന്നിൽ വെച്ച് ആൾക്കൂട്ട വിചാരണക്കിരപ്പെട്ട് നിർദ്ദയം ഇല്ലാതാക്കപ്പെട്ടവനാണ് സിദ്ധാർത്ഥൻ. അവനെ ഹിന്ദുവായൊന്നും കാണണ്ട, ഭാരതീയനായിട്ടുള്ള ഒരു പൗരൻ അങ്ങനെയെങ്കിലും കാണണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. അങ്ങനെ കണ്ടു ചോദിക്കുകയാണ്, അവന്റെ ബന്ധുമിത്രാദികൾക്കും അവനെ സ്നേഹിച്ച നാട്ടുകാർക്കുമായി നൽകാൻ നിങ്ങളുടെ പക്കൽ എത്രത്തോളം അളവ് ഫാസിസമുണ്ട്? കൊടും ദേശീയവാദികളെ, എത്രത്തോളം അളവ് ഫാസിസമുണ്ട്? എത്രത്തോളം അളവുണ്ട്? പോങ്ങൻ ഇന്നാട്ടിലെ അമ്മമാരോടും പെങ്ങന്മാരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ സംഘടിച്ച് ഒരു ദിവസം പൂക്കോട് മൃഗവൈദ്യ കോളേജിലേക്ക് ചെല്ലണം. ആൾക്കൂട്ട വിചാരണ നടത്തി സിദ്ധാർത്ഥനെ ഇല്ലാതാക്കിയ ഈ ഇരുകാലി മൃഗങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ വലിയൊരു പെൺകൂട്ടമാവണം. അവൻ്റെയൊക്കെ രാഷ്ട്രീയ ബോധവും മതമൗലികവാദവും നിങ്ങൾക്ക് മുന്നിൽ വിചാരണ ചെയ്യപ്പെടണം. ബിന്ദു അമ്മിണിയും കനകദുർഗയും സമ്മാനിച്ചതാണ് ഈ നവകേരളം, ഈ സ്ത്രീപക്ഷ കേരളം. അമ്മമാരും പെങ്ങന്മാരും ഈ മണ്ണിൽ ദുർഗമാരാവണം. നാരീ ശരീരത്തെ വരെ മതവൽക്കരിക്കുന്ന ഈ നാട്ടിൽ ജാഥയ്ക്കും മറ്റു രാഷ്ട്രീയ പരിപാടികൾക്കുമായി നമ്മുടെ കുടുംബ ശ്രീമതിമാരെ വെറും തലയെണ്ണമായി കണ്ടുകൂട്ടുന്ന ഈ മണ്ണിൽ കിളുന്തു ചെങ്കുണ്ടന്മാരായിട്ടുള്ള ചെകുവെറിയന്മാർ പെൺകൂട്ട വിചാരണയ്ക്ക് മുന്നിൽ നിന്ന് നിക്കറിൽ പെടുക്കണം. സ്വന്തം നിക്കർ അവനവന്റെ മൂത്രത്താൽ അവന്മാർ നനയ്ക്കണം. കക്ഷി രാഷ്ട്രീയവും ജാതിമത ചിന്തകളും എല്ലാം മാറ്റിവെച്ച് മഹിളകൾ ഒറ്റക്കെട്ടായി പൂക്കോട് മൃഗവൈദ്യ കോളേജിലേക്ക് പോകണം. അവിടെ നിന്നു വേണം നാടിനും വീടിനും നാശമാകുന്ന ഈ ചെങ്കോട്ടയുടെ തകർച്ച തുടങ്ങാൻ. പെൺകൂട്ട വിചാരണയ്ക്ക് മുന്നിൽ ചെകുവെറിയന്മാർ വിരണ്ടുപെടുക്കണം. ഇവിടുത്തെ അമ്മമാർക്കും പെങ്ങന്മാർക്കുമല്ലാതെ ഇവിടെ രാഷ്ട്രീയം ഉപജീവനമാക്കിയ പുരുഷ ശരീരങ്ങൾക്കോ പോലീസിനോ മാധ്യമധർമ്മക്കാരന്മാർക്കോ ഒന്നും സിദ്ധാർത്ഥന്റെ ആത്മാവിനോട് നീതി കാണിക്കാനാവില്ല. ഇന്നാട്ടിലെ അമ്മമാരും സഹോദരിമാരും ഒന്നിച്ചിറങ്ങിയാൽ ഇനി ഒരിക്കലും ഒരു സിദ്ധാർത്ഥനും പ്രാണനഷ്ടമുണ്ടാവില്ല. അതുപോലെ തന്നെ SFI നിലവാരം പോലും ഇല്ലാത്ത ബുദ്ധിയുമായി അധ്യാപന വൃത്തിയിലേർപ്പെടുന്ന ഒരു വലിയ സംഘം ഗുരുക്കന്മാർ നമ്മുടെ കലാലയങ്ങളിലുണ്ട്. ഭാവി തലമുറയ്ക്ക് അവരോളം നാശം ചെയ്യുന്ന വേറൊന്നുമില്ല, വേറൊരു ശക്തിയും നമ്മുടെ ഈ നാട്ടിലില്ല. പിൻവാതിൽ പ്രവേശനം ഏതൊക്കെ നിലയിൽ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള അവസരം 2 അധ്യാപകന്മാർ ഈ പോങ്ങിന്
ഒരുക്കി തന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. സമയം വല്ലാതെ കണ്ട് നീണ്ടതിനാൽ ഇപ്പോൾ അവരെ ഇവിടെ പരിചയപ്പെടുത്തുന്നില്ല. എന്തായാലും ഒന്നുറപ്പാണ്, ഈ അനീതിയും അന്യായവും ഒക്കെ പ്രതിഷേധം കൂടാതെ നമ്മൾ സഹിക്കാൻ തീരുമാനിച്ചാൽ നമുക്കൊരു തിരിച്ചുപോക്കില്ല കേട്ടോ. കൊടും ക്രൂരരായിട്ടുള്ള എല്ലാ സാമൂഹ്യ ദ്രോഹികളും അടിസ്ഥാനപരമായി ഭീരുക്കളാണ്. സംശയമുണ്ടോ? ഒറ്റയ്ക്ക് അന്തം വിട്ട് നടക്കുന്ന ഒരു അന്തംഗമ്മിയെ നോക്കിക്കോളൂ. അവന്റെ ശരീരഭാഷ കണ്ടാൽ മഹാത്മാഗാന്ധിയുടെ പിതാവാണെന്നേ തോന്നും. അഹിംസയൊക്കെ കണ്ണുകളിൽ ഇങ്ങനെ മയങ്ങിക്കിടക്കും. എന്നാൽ ഒരു കൂട്ടത്തിൽ ചെന്നാലോ, അവൻ പിന്നെ ഈദി അമീന്റെ അച്ഛനാണെന്നേ ആരും പറയൂ. അതാണ് വ്യത്യാസം. അതുകൊണ്ട് ഇവന്മാർക്ക് മുന്നിൽ കീഴടങ്ങുന്ന പരിപാടി അവസാനിപ്പിക്കുക. ഭയന്ന് നിൽക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ നാരീജനങ്ങളാണ് ഇവറ്റകളെ വിചാരണ ചെയ്യേണ്ടത്, പരസ്യ വിചാരണ ചെയ്യേണ്ടത്. പെൺകൂട്ട വിചാരണയിലൂടെ ചെകുവെറിയന്മാരായിട്ടുള്ള ഈ ലഹരിദീനി ചെങ്കുണ്ടന്മാരുടെ ചെങ്കോട്ടകൾ തകർന്ന് തരിപ്പണമാവണം, അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമാവട്ടെ. ആവട്ടെ, ആയിക്കോട്ടെ. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള നിസ്സഹകരണത്തിന് വളരെ വലിയ നന്ദി. തുടർന്നും ഇത്തരം സവിശേഷമായിട്ടുള്ള സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം പോകാൻ ഈ സംസാരം ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്മകൾ, എല്ലാവരോടും സ്നേഹം, സിദ്ധാർത്ഥനോട് മാപ്പ്. ഈ സമൂഹത്തോട് പൊറുക്കാതിരിക്കാനുള്ള മനഃശക്തി അവന്റെ മാതാപിതാക്കൾക്കുണ്ടാവട്ടെ. പിന്നെ റിപ്പോർട്ടർ ചാനലിലെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഒരു ഉസ്തകുതൻ ഫേസ്ബുക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടു. പൂക്കോട് കോളേജിലെ നിയുക്ത മൃഗവൈദ്യന്മാരെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ആണത്. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോയിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടന്മാരെ കണ്ടെത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ രീതിയിൽ വേണ്ട വിധം വിധിയാമണ്ണം ചോദ്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. അവരാരും നിഷ്കളങ്കരല്ല. അടിത്തറ ഇളകി, പാർട്ടിയുടെ അടിത്തറ ഇളകും അല്ലെങ്കിൽ ഇളകുമോ എന്നുള്ള ഭയം ഒരു ഉൾക്കിടിലമായി അവരുടെ ഉള്ളിൽ പതിഞ്ഞപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള തന്ത്രമാണത്. ഓർക്കണം, നമ്മുടെ നാട്ടിലെ മാധ്യമധർമ്മക്കാരന്മാരിൽ 99% ആളുകളും പഴയ SFI-ക്കാരാണ്. അവർ ഇതല്ല, ഇതിലപ്പുറവും ക്രൂരത ചെയ്യും. ദൗർഭാഗ്യവശാൽ മാധ്യമത്തിൽ വരുന്നതൊക്കെ സത്യമാണെന്ന് കരുതുന്ന നിഷ്കളങ്കരായിട്ടുള്ള ഒരു വലിയ സംഘം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അവരുടെ വിജയം. ആരോട് പറയാനാണ് ഇതൊക്കെ? പിന്നെ ഇവർ പറയുന്നുണ്ട് ഇതൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്നുള്ള. പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ പരാതി പരിഭവം ഒക്കെ മുഴച്ചു നിൽക്കുന്ന രീതിയിലാണ് ഇവന്മാർ പറയുന്നത്. എന്തിനേയും രാഷ്ട്രീയവൽക്കരിക്കുന്നവന്മാരാണ് ഈ പറയുന്നത്, ഈ പരാതി പറയുന്നത്, ഈ പരിഭവം പറയുന്നത്. എന്ത് കഷ്ടമാണെന്നാലോ, എന്ത് നാണം കെട്ടവന്മാരാണെന്ന് ആലോചിച്ച് നോക്കുക. ഈ രോഹിത് വിമല ഇവിടെ ആഘോഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? അത് രാഷ്ട്രീയമായിരുന്നില്ലേ? കത്വ വിഷയം എന്തുകൊണ്ട് ഇവിടെ ഇത്രമാത്രം ആഘോഷിക്കപ്പെട്ടു? അങ്ങനെ പറയാൻ എത്രയോ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഇവിടെ ആഘോഷിച്ചത് മനുഷ്യ നന്മയുടെ പേരിലോ മാനവിക ബോധത്തിന്റെ പേരിലോ സഹജീവി സ്നേഹത്തിന്റെ പേരിലോ ഒന്നുമല്ലല്ലോ. അതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയം മാത്രമല്ലേ? എല്ലാവരും രാഷ്ട്രീയ ബോധമുള്ളവരാവണം എന്നാണല്ലോ ഇവന്മാർ പറയുന്നത്. എന്നാൽ മനുഷ്യരുടെ രാഷ്ട്രീയ ബോധം ഇവന്മാരുടെ രാഷ്ട്രീയ ബോധത്തിന് എതിരായി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ നാടകവുമായിട്ട് ഇറങ്ങും. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. എന്തൊരു ഊളകളാണെന്ന് ആലോചിച്ച് നോക്കണം. ഇവനൊക്കെ ചെമ്മൂത്രമൊഴിക്കുന്ന ഈ കേരള മണ്ണിൽ ചെമ്മൂത്രമൊഴിക്കുന്ന അവസ്ഥ, ചോരമൂത്രമൊഴിക്കുന്ന കാലം വരും. പെടുത്തുകൊണ്ട് ഓടും, ചെമ്മൂത്രം പെടുത്തുകൊണ്ട് ഇവന്മാർ ഓടും. ആ കാലം വരും, അത് പ്രകൃതി വരുത്തും. ഉത്തരേന്ത്യയിലെ ഒരു പാവപ്പെട്ട ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായക്കാരൻ ഒന്ന് മൂലക്കുരു വന്നു കഴിഞ്ഞാൽ ആ ന്യൂനപക്ഷ സമുദായക്കാരൻ, ആ സാധുവായിട്ടുള്ള ന്യൂനപക്ഷ സമുദായക്കാരൻ്റെ മൂലക്കുരുവിനെ വരെ രാഷ്ട്രീയവൽക്കരിക്കുന്നവന്മാരാണ് ഇപ്പോൾ പരാതിയും പരിഭവവുമായിട്ട് വന്നിരിക്കുന്നു. സിദ്ധാർത്ഥൻ്റെ മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നു. എന്ത് ചെയ്യണം? ഈ പന്ന ഈ സിദ്ധാർത്ഥനെ പരസ്യ വിചാരണ ചെയ്ത് കൊന്ന ഹോസ്റ്റലിന്റെ ചുവരിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്, ഒരു ചെകുവെറിയൻ. ഒരു അവന്റെ പടം ആ ചുവരിൽ നിന്ന് മായ്ക്കണം ആദ്യം. ആ ചുവരിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ മനസ്സിൽ നിന്ന് പോലും. ഇനി വരാനിരിക്കുന്ന യുവതലമുറയുടെ ഹൃദയ ഭിത്തിയിൽ പോലും ആ ചെകുവെറിയൻ ഉണ്ടാവാൻ പാടില്ല. ആ നിലയിൽ വേണ്ട പ്രവർത്തനങ്ങൾ ഇവിടെ ഉള്ളവർ നടത്തണം. എനിക്കിവിടെയുള്ള പുരുഷന്മാരെ അത്ര വിശ്വാസമില്ല. ഇത് നാരീപക്ഷ കേരളമാണ്. ഇവിടുത്തെ അമ്മമാരിറങ്ങണം. ഒരു മകനും ഇനി കൊല്ലപ്പെടാൻ പാടില്ല ഇവരാൽ. ഓരോ പെങ്ങന്മാരും ഇറങ്ങണം. ഒരാങ്ങളെയും ഇവന്മാരാൽ ഇനി കൊല്ലപ്പെടാൻ പാടില്ല. ആ തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും പൂക്കോട് മൃഗവൈദ്യ കോളേജിലേക്ക് നമ്മുടെ നാട്ടിലെ നാരീജനങ്ങൾ എല്ലാ ജില്ലകളിൽ നിന്നും ഇവരെ കാണാൻ ചെല്ലണം. പരസ്യമായി ഇവരെ വിചാരണ ചെയ്യണം. പരസ്യമായി പെൺകൂട്ട വിചാരണ, അതും അഹിംസാ മാർഗത്തിൽ. ഒരു കയ്യാങ്കളിയും വേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്ത്രീകൾ പോകുമ്പോൾ അതിന് വേറൊരു മാനമുണ്ട്, മാതൃത്വമുണ്ട്, നന്മയുണ്ട്, സ്നേഹമുണ്ട്.
അതിൻ്റെ അംശമെങ്കിലും അനുഭവിക്കാൻ ഇവന്മാർക്ക് കഴിയുമെങ്കിൽ ഈ എസ് എഫ് ഐക്കാർ നേർവഴിക്ക് വരട്ടെ. അതുമാത്രമേ പറയാനുള്ളൂ.